ഷാല ശാലുവിന്റെ ചൂടൻ വിത്ത് കാന്താരി എപ്പിസോഡ് അഞ്ച് അങ്ങനെ ഫുഡടി ഒക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയി എൻ്റെ ഉമ്മ ഒരു ഭാഗ്യവതിയാണ് ഇത്രയും സ്നേഹനിധിയായ ഒരു ഭർത്താവിനെയാണല്ലോ കിട്ടിയത് ഉപ്പ ഒരിക്കലും ഉമ്മാനെ കണ്ണു നിറയിച്ചത് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ മിച്ചുക്കയും എൻ്റെ ഉപ്പയെ പോലെ ആയാൽ മതിയായിരുന്നു ഇപ്പോഴും മനസ്സിൽ മിച്ചുക്ക മാത്രമാണ് ഒറ്റ തവണയെ കണ്ടിട്ടുള്ളൂ അപ്പോഴേക്ക് ഇത്രയ്ക്ക് ഇഷ്ടാവോ എന്നാലും ഓൻ്റെ ഓൻറ്റടുത്തുന്ന ചീത്ത കേട്ടിട്ടും ഓൻറോടുള്ള ഇഷ്ടം കൂടുക എന്നാൽ കുറഞ്ഞില്ല അങ്ങനെ മിച്ചുക്കാനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മളെ അയച്ചു വിളിച്ചത് ഫോൺ ഫോണെടുത്ത ചെവിയിൽ വെച്ചതും ഞാൻ പൂരപ്പറമ്പിൽ പോയതുപോലെ ആയിരുന്നു പിന്നെ ആ ഓടിയെ കോൺഫറൻസ് കോൾ ഓണന്ന് അവൾമാരോട് കത്തിയടിച്ച് കുറിച്ച് തെറിയും പറഞ്ഞും കോള് കട്ടാക്കി ഞാൻ ഉറങ്ങാൻ പോയി ഇത്രയും കാലം പോത്ത് പോലെ കിടന്നുറങ്ങിയിരുന്ന ഞാനാണ് ഇപ്പൊ നിദ്രാദേവി എന്നെ തിരിഞ്ഞു നോക്കുന്നേ ഇല്ല ഉറക്കം വരാത്തോണ്ട് ഫോണെടുത്ത് ഇൻസ്റ്റ ആക്കി അപ്പോഴാണ് ഫോളോ ലിസ്റ്റിൽ നമ്മളെ ജാസിക്കാന്റെ പ്രൊഫൈൽ കണ്ടത് ജാസിക്കാനെ ഫോളോ ബാക്ക് അടിച്ച് മൂപ്പരെ പോസ്റ്റൊക്കെ നോക്കി പെട്ടതാണ് ജാസിക്കയും ആദിക്കയും മിച്ചുകയും ഒപ്പം നിൽക്കുന്ന ഫോട്ടോ അതും ട്വന്റി ഇയേഴ്സ് ചലഞ്ചായിരുന്നു ചെറുപ്പത്തിലെ ഫോട്ടോയും പ്ലസ് ടുവിലെ ഫോട്ടോയും പിന്നെ ഇപ്പോഴുള്ള ഫോട്ടോയും ഇവർ ഇത്രയ്ക്ക് ചാൻസാണോ ഞാനും ഐശവും ഇങ്ങനെ തന്നെ നഴ്സറി മുതൽ ഒപ്പമുണ്ട് ഝാസിക്കാൻ്റെ ആ പോസ്റ്റിൽ മിച്ചുക്കാനേയും ആദിക്കാനെയും ടാഗ് ചെയ്തിട്ടുണ്ട് ഞാൻ ആദിക്കാനെ ഫോളോ ചെയ്ത് പിന്നെ പ്രൊഫൈൽ പ്രൊഫൈലെടുത്ത് നോക്കി ഉഫ് എന്ത് മൊഞ്ചായി കുരങ്ങന് പടച്ചോനെ ഇതെനിക്കുള്ള തന്നെ ആവണേ മിച്ചുക്ക എന്റെ ഫോട്ടോയും നോക്കി ഞാൻ അങ്ങനെ ഉറങ്ങി രാവിലെ നോക്കിയപ്പോൾ മിച്ചുക്കയും ആദിക്കയും എന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് ആദിക്യ എല്ലാ പോസ്റ്റും ലൈക്ക് ചെയ്തിട്ടുണ്ട് മിച്ചുക്ക് എന്റെ ഷാനുവിന്റെ കല്യാണത്തിൽ ഇട്ട് ആ പോസ്റ്റ് മാത്രമേ ലൈക്ക് ചെയ്തിട്ടുള്ളൂ കോരങ്ങൻ തേണ്ടി അപ്പോൾ ഇങ്ങനെയുള്ള ലുക്കാണ് മിച്ചുകാക്ക് ഇഷ്ടം എന്ന് മനസ്സിലായി വേഗം കുളിച്ച് നിസ്കരിച്ച് ഉമ്മാൻ്റെ അടുത്തേക്ക് പോയി ചായ കുടിച്ച് സൊറ പറഞ്ഞിരുന്നു കോളേജിൽ പോകാനുള്ളത് കൊണ്ട് വേഗം റൂമിലേക്ക് പോയി കസിൻ തച്ച് നിക്കാൻ വന്നപ്പോ അവളുടെ ഒരു ഡ്രസ് ഇവിടെ ഉണ്ടായിരുന്നു ഒരു ടോപ്പ് നല്ലോണം ലെങ്ത് ഉണ്ട് അതിലേക്കൊരു ജീനും ഷാള് ചുറ്റിക്കുത്തി നമ്മളെ ചാലുമിന്റെ അടുത്തേക്ക് വിട്ടു എൻ്റെ പടച്ചോനെ നമ്മൾ എന്തായി കാണുന്നേ എൻ്റെ മോൾ ഈശ്വനാണോ ഇത് മൊഞ്ചത്തി ആയിട്ടുണ്ട് അങ്ങനെയാണെ ഞാൻ ഇനി മുതൽ ഇങ്ങനെ നടന്നോളാം ഓ ആയിക്കോട്ടെ സന്തോഷം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ചെയ്യും എന്നും പറഞ്ഞ് മ്മളോടി ഉമ്മി പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട് മ്മള് മൈൻഡാക്കിയില്ല എണീറ്റ് ജിമ്മിൽ പോകാൻ ഭയങ്കര മടി ഞാൻ ഉമ്മാന്റെ പോയി അടുക്കളയുടെ തിണ്ടിലിരുന്ന് ഉമ്മാനെ ചൂടാക്കാൻ തുടങ്ങി ഓരോന്നും പറഞ്ഞു വെറുപ്പിക്ക ചുമ്മാ ഒരു മനസുഖം അപ്പോഴാണ് നമ്മളെ റിനു വരുന്നത് അള്ള റിനു മോളെ ടോർച്ച് വേണോ അതെന്തിനാ കാക്കൂ ടോർച്ച് അല്ല ഇത്രയും നേരത്തെ എണീറ്റതല്ലേ ഇരുട്ടാണ് എന്റെ മോള് തട്ടിതടഞ്ഞ് നിലത്ത് വീഴും എന്തോ നാടി അവിടെയും നീ ഇങ്ങനെയാണോ എന്താടാ എന്താടമിച്ചു അവൾ ഇവിടെ വരുമ്പോഴെല്ലാം ഒന്ന് കിടന്നോട്ടെ ഡി റിനു ഇക്കൊരു ചായ ഇട്ടതായോ എന്റെ റിനുമോളുടെ കയ്യിൽ നിന്നൊരു ചായ കുടിച്ചിട്ട് എത്രയായി എന്നും ഉമ്മാന്റെ ചായ കുടിച്ച് നവിന്റെ ടേസ്റ്റ് പോയി ഹോ ഹോ മതി മതി ഇങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിക്കാൻ നമ്മളെ കാക്കൂന് മാത്രമേ കഴിയൂ അവൾ എനിക്കും ഉമ്മയ്ക്കും ചായ തന്നു റിച്ചുവിന് ചായ കൊടുക്കാൻ വേണ്ടി ഹാളിലേക്ക് പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഇനി എൻ്റെ ചായ കിട്ടണമെങ്കിൽ അങ്ങ് ദുഹായിക്കു വരേണ്ടി വരും മോനെ ഓ അപ്പോഴേക്കും എൻ്റെ എന്റെ മോനെനിക്കൊരു മരുമോളെ കൊണ്ടുവരുവല്ലട മിച്ചു ഉമ്മ ഇന്നലെ പറഞ്ഞ മരുമോളാകും ലേ ഉമ്മാ ഇവിടെ ഒരു മോനുണ്ട് മരുമോള ഞാൻ കൊണ്ടുവന്നാ മതിയോ അയ്യടാ മോന്റെ പൂതി കൊള്ളാലോ ആദ്യം നിലത്ത് നിന്ന് പൊന്ത് ഇരുപത്തൊന്ന് വയസ്സല്ലേ ആയുള്ളൂ ഞാൻ കാക്കുവിന്റെ കല്യാണക്കാരി പറഞ്ഞേ പറഞ്ഞെ ഉമ്മാങ്ങൾ അറിഞ്ഞില്ലേ ഇപ്പൊ ആൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സാ കല്യാണപ്രായം ഓഹോ വെറുതെ അല്ല ഞാനോളൊക്കെ തലമുക്കുന്നത് എന്തായാലും അനെ കൊറ്റയ്ക്ക് കിടക്കാൻ പേടിയല്ലേ അപ്പൊ ഒരു തെ കെട്ടിച്ചു തരാംടാ ഉമ്മാന്റെ ഡയലോഗ് ആയിട്ട് ഞാൻ റിനു ചിരിച്ചൊരു ലെവലായി അവനെ അതും പറഞ്ഞ് കളിയാക്കി റിച്ചു മുഖം വീർപ്പിച്ച് റൂമിലേക്ക് പോയി മിച്ചു ഇന്നലെ പറഞ്ഞ ആ കുട്ടിയെ കൊന്ന് കാണണം ഫോട്ടോ ഉണ്ടോ ഞാൻ ഇല്ല എന്ന് പറയുന്നതിന് മുമ്പ് നമ്മളെ പൊന്നാരനിയൻ റിച്ചു എന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ഓടി വന്നു ഡാ നിനക്കെവിടെന്നാ അവളെ ഫോട്ടോ അവളുടെ ഇൻസ്റ്റാ പോസ്റ്റ് എന്തായാലും വേണ്ടീല ഇച്ചു കാണിച്ചതാ അവൻ ഉമ്മായിക്ക് ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഉമ്മാന്റെ മുഖത്ത് ഭയങ്കര അത്ഭുതം പോലെ